ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയ്ക്ക് വെടിയേറ്റു. നാരാ പട്ടണത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ആക്രമണം. ആബെ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അക്രമി വെടിയുതിർക്കുകയായിരുന്നു. നെഞ്ചിൽ വെടിയേറ്റ ആബെയുടെ നില അതീവ ഗുരുതരമാണ്. അക്രമിയെ പോലീസ് കീഴ്പ്പെടുത്തി. ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജേഷ് കോഴിക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാജേഷ്, എപ്പോഴാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയ്ക്ക് വെടിയേറ്റത്? അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എപ്രകാരമാണ്? അഞ്ജിത, പൊതുവിൽ സമാധാനം കാംക്ഷിക്കുന്ന ജപ്പാനെ സംബന്ധിച്ചിടത്തോളം വളരെ അതീവ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയ്ക്ക് വെടിയേറ്റിരിക്കുന്നു. അദ്ദേഹം നാരാ പട്ടണത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അക്രമി അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തത് പിന്നിൽ നിന്നാണ് വെടിയേറ്റെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ അക്രമിക്ക് 42 വയസ്സുണ്ട്. പോലീസ് ഉടൻ തന്നെ അക്രമിയെ പിടികൂടുകയും ചെയ്തു. ഷിൻസോ ആബെയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെടിയേറ്റ ഉടൻ തന്നെ അദ്ദേഹത്തെ എയർ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളെ ഒരു പിന്തുണയുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ജപ്പാൻ ഒന്നടങ്കം തന്നെ നടുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഷിൻസോ ആബെ ജപ്പാനിലെ ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. 2020 അദ്ദേഹം അനാരോഗ്യം മൂലം അദ്ദേഹം പദവി ഒഴുകിയായിരുന്നു. ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ലോക നേതാവാണ് ഷിൻസോ ആബെ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡറുമായി ഈ വിവരം സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അതീവ ഗുരുതരമായി തന്നെ ഷിൻസോ ആബെയുടെ സ്ഥിതി ആരോഗ്യനില തുടരുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. രാജ്യത്ത് എങ്ങും ഇപ്പോൾ ഒരു അതീവ ശോകമൂകമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അതീവ ജാഗ്രത നിർദ്ദേശം രാജ്യത്തെങ്ങും നൽകിയിട്ടുണ്ട്. കാരണം ഈ അക്രമിക്ക് പിന്നിൽ ഏതെങ്കിലും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ ഒരു പിൻബലമുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ അക്രമിയെ ചോദ്യം ചെയ്തു വരികയാണ്. രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദീർഘകാലം ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. ജപ്പാനിലെ ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു പ്രതിഷ്ഠ നേടിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഏത് തരത്തിലുള്ള വിയോജിപ്പാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് നടന്നതിൻ്റെ കാരണം ആഴത്തിൽ പരിശോധിക്കുകയാണോ ജപ്പാൻ പോലീസ്? അതോടൊപ്പം ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? വളരെയധികം ഞെട്ടലോടെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. കാരണം നമുക്കറിയാം, ജപ്പാൻ ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമല്ല. ലോകമഹായുദ്ധങ്ങളുടെ തിക്തഫലം അനുഭവിച്ച ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാതൊരുവിധ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ പ്രവർത്തിക്കാനുള്ള അവസരം ജപ്പാനിലെ മണ്ണിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തികച്ചും അവിചാരിതമായി ഒരു മുൻ പ്രധാനമന്ത്രിക്കെതിരെ, അതും ജപ്പാനിൽ ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിക്ക് നേരെയാണ്, ഒരു ലോക നേതാവിന് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക രാഷ്ട്രത്തലവന്മാരെല്ലാവരും തന്നെ അതീവ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡറുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എന്താണ് ഷിൻസോ ആബെയുടെ ആരോഗ്യനില എന്ന് സംബന്ധിച്ച കാര്യമാണ് അദ്ദേഹം പ്രധാനമായും ആരാഞ്ഞിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ഒട്ടും ആശാവഹമല്ല. അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയം മുമ്പ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിരുന്നു. അതിലാണ് ഈ അദ്ദേഹം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായി പറയുന്നത്. ഞായറാഴ്ച ഉപരിസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രചാരണ പരിപാടിക്ക് വേണ്ടിയാണ് നാരാ പട്ടണത്തിൽ ഷിൻസോ ആബെ എത്തിയത്. രാവിലെ 11:30 ഈ സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസ് ക്രിയാത്മകമായി ഇടപെട്ട് അക്രമിയെ കീഴ്പ്പെടുത്തി. പിന്നിൽ നിന്നാണ് അദ്ദേഹത്തിന് വെടിയേറ്റിരിക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തുടരുകയാണ്.